sarah joseph won the kendra Sahitya academy award for her novel allahira penmakal daughters of god the father she also received the weiler award for the same novel sarah joseph has been at the forefront of the feminist movement in kerala and is a founder of manushi an organization for thinking women she and madhavikuti are considered among the leading women writers in malayalam in 2015 ഷീ റിട്ടേൺ ദി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ടു പ്രൊട്ടസ്റ്റ് ഐഡിയോളജിക്കൽ സപ്രഷൻ ആൻഡ് വയലൻസ് എഗയിൻസ്റ്റ് റൈറ്റേഴ്സ് ആൻഡ് തിങ്കേഴ്സ് ആലാഹിയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ വയലാർ അവാർഡും സാരാ ജോസഫിന് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ ഫെമിനിസ്റ്റ് മൂവ്മെന്റിലെ മുൻനിര ഒരാളാണ് സാറാ ജോസഫ് അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള മാനുഷി എന്ന ഓർഗനൈസേഷന്റെ ഫൗണ്ടർ കൂടിയാണ് അവർ മലയാളത്തിലെ മുൻനിര സ്ത്രീ എഴുത്തുകാരിൽ എപ്പോഴും അറിയപ്പെടുന്ന രണ്ട് പേരിൽ ഒരാളാണ് സാരാ ജോസഫ് മറ്റൊരാള് മാധവിക്കുട്ടിയാണ് റൈറ്റേഴ്സിനും തിങ്കേഴ്സിനോടും കാണിക്കുന്ന പ്രത്യശാസ്ത്രപരമായ അടിച്ചമർത്തലിൽ പ്രതിഷേധിച്ച് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ തനിക്ക് ലഭിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അവർ തിരികെ നൽകി ഇനി നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറി ഹാഗർ എ സ്റ്റോറി ഓഫ് വുമൻ ആൻഡ് വാട്ട് ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ നോക്കാം ഹാഗർ എ സ്റ്റോറി ഓഫ് വുമൻ ആൻഡ് വാട്ട് ഇസ് എൻ എക്സ്ട്രാക്ട് ടേക്കൻ ഫ്രം സാറാ ജോസഫ് നോവൽ ഗിഫ്റ്റ് ഇൻ ഗ്രീൻ ദ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ഹെർ നോവൽ ആദി ദ സ്റ്റോറി ദറ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ ഇസ് എ സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ദ ബുക്ക് ദ നോവൽ ഗോസ് ടു ദ പെയിൻസ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ബീങ് ഇവാക്വേറ്റഡ് ഫ്രം ദയർ ഓൺ ലാൻഡ് ആൻഡ് വാണ്ടഡ് ടു സേവ് ദ ലാൻഡ് ഫ്രം എ കൺസ്യൂമറിസ്റ്റ് സൊസൈറ്റി ആദി എന്ന സാറാ ജോസഫിന്റെ നോവലിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഗിഫ്റ്റ് ഇൻ ഗ്രീൻ നമുക്ക് പഠിക്കാനുള്ള ലെസൺ ഈ നോവലിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ് തങ്ങളുടെ മണ്ണിൽ നിന്ന് ഇറക്കി വിടപ്പെട്ട പാവം കുറ ജനങ്ങളുടെ വേദനകളും അതുപോലെ കൺസ്യൂമേഴ്സ് സൊസൈറ്റിയുടെ കൈകളിൽ നിന്ന് ഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ കഷ്ടപ്പാടുകളൊക്കെയാണ് ഗിഫ്റ്റ് ഓഫ് ഗ്രീൻ എന്ന നോവൽ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ഹാഗറിൻ്റെയും മകൻ ഇസ്മയിലിൻ്റെയും കഥ ബൈബിളിൽ നിന്നെടുത്തതാണ് സൊ ലെസണിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ബിബ്ലിക്കൽ സ്റ്റോറി ഒന്ന് അറിഞ്ഞു വരാം ബിബ്ലിക്കൽ സ്റ്റോറി ഓഫ് ഹാഗർ ആൻഡ് അൻഹസാൻ ദ സ്റ്റോറി ടെലർ നറേസ് ദ സ്റ്റോറി ഓഫ് ഹാഗർ ഹാഗോർ അൻഹസാൻ ഇസ്മയൽ ഹാഗർ വാസ് എൻ ഈജിപ്ഷ്യൻ സ്ലേവ് ഓഫ് സാര അബ്രഹാംസ് വൈഫ് അബ്രഹാംസ് വൈഫ് സാര ഹാഡ് ബീൻ ബാരൻ ഫോർ എ ലോങ് ടൈം സോ ഷീ ഓഫോർഡ് ഹാഗർ ടു അബ്രഹാം ആസ് എ സെക്കൻഡ് വൈഫ് ഹാഗർ ബിക്കം പ്രഗ്നൻ്റ് ആൻഡ് ദെർ എ റോസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ ടു വിമെൻ നമ്മുടെ സ്റ്റോറിയിലെ നായിക ഹാഗറാണ് അബ്രാഹിമിന്റെ വൈഫ് സാരയുടെ ഒരു ഈജിപ്ഷ്യൻ സ്ലേവായിരുന്നു ഹാഗർ അബ്രാഹിമിന്റെ വൈഫ് സാരക്ക് കുറേ കാലങ്ങളായിട്ട് കുട്ടികളില്ലായിരുന്നു അങ്ങനെ ഒരിക്കൽ ഹാഗറിനെ സാറ അബ്രാഹിമിൻ്റെ രണ്ടാം ഭാര്യയാക്കി അധികം വൈകാതെ ഹാഗർ പ്രഗ്നൻ്റായി അങ്ങനെ സാറയ്ക്ക് ഹാഗറിനോടാകെ ദേഷ്യമായി Sarah complained to Abraham and treated Hagar harshly, and Hagar ran away. After some days, the pregnant Hagar came back and gave birth to a child, Ismail. Later, Sarah becomes pregnant and gives birth to a child, Isaac. The conflict between two women returned. One day, Abraham brought Sarah and Ismail out together. Abraham gives Hagar bread and water, then sends them into the wilderness of Beersheba. സാര കുറിച്ച് അബ്രഹാമിനോട് കുറ്റങ്ങൾ പറയുകയും അവളെ ക്രൂരമായി ഉപദ്രവിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ ഹാഗർ വീട് വിട്ട് തന്നെ ഇറങ്ങിപ്പോയി കുറച്ച് നാളുകൾക്ക് ശേഷം ഹാഗർ വീണ്ടും മടങ്ങി വന്നു ഇസ്മയൽ എന്ന ഒരു ആൺകുഞ്ഞിന് അവിടെ വച്ച് ജന്മം നൽകുകയും ചെയ്തു അധികം വൈകാതെ തന്നെ സാര പ്രഗ്നൻ്റ് ആവുകയും ഇസാഖ് എന്ന ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു അങ്ങനെ അബ്രഹാം അവസാന ഹാഗറിനെയും ഇസ്മയലിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം കുറച്ച് ഡേയ്റ്റ്സും ഒരു തുകൽ കുപ്പിയിൽ വെള്ളവുമായി ഹാഗറിനെയും ഇസ്മയിലിനെയും കുട്ടി അബ്രഹാം പുറത്തേക്ക് പോയി Angne beersheba in the desert ida an biblical story in the namuka story li kibwa introduction the storyteller narrates the story of hagar and her son ismail and their survival in the hostile desert where her husband abraham had abandoned them the major theme of the story is water as a giver and preserver of life the story is about the mental agony and pressure of hagar in the desert ഹാഗറിനെയും ഇസ്മയിൽനെയും അബ്രഹാം ആ ഡെസേർട്ടിൽ ഉപേക്ഷിച്ചു എന്ന് നമ്മൾ ഇപ്പം പറഞ്ഞതേ ഉള്ളൂ അല്ലേ ബിബ്ലിക്കൽ സ്റ്റോറിയിൽ ഇവിടം തുടങ്ങിയാണ് നമുക്ക് പഠിക്കാനുള്ള സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റോറിയുടെ മെയിൻ തീം എന്ന് പറയുന്നത് ഇതാണ് വാട്ടർ എസ് ഗിവർ ആൻഡ് പ്രിസർവർ ഓഫ് ലൈഫ് വാട്ടർ ഇതാണ് അതിൻ്റെ മെയിൻ ഫോക്കസ് വരുന്നത് ഓക്കെ ആൻഡ് ദ സ്റ്റോറി ഈസ് ഓൾ അബൌട്ട് ദ മെൻ്റൽ ആഗണി ആൻഡ് പ്രഷർ ശരിക്കും ആ ഡെസേർട്ടിൽ ഹാഗർ അനുഭവിച്ച ആ ഒരു മെൻ്റൽ ആഗണി അല്ലെങ്കിൽ അവൾ അനുഭവിച്ച കുറേ കഷ്ടതകൾ ഇതൊക്കെയാണ് സ്റ്റോറി പറഞ്ഞു വയ്ക്കുന്നത് ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം Abraham, the Jewish patriarch, was promised by God that he would raise nations from Abraham. But his wife Sarah was barren. Sarah offered her maid Hagar as a second wife of Abraham, and Ishmael was born to them. ഇതൊക്കെ നമ്മൾ ബിബ്ലിക്കൽ സ്റ്റോറിയിൽ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ എബ്രഹാമിന് ഒരിക്കൽ ദൈവം പ്രോമീസ് ചെയ്ത് നൽകിയിരുന്നു ദൈവം എബ്രഹാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് അടുത്ത നേഷൻസ് തന്നെ പടുത്തുയർത്തുമെന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് സാര ബാരൻ ആയിരുന്നു അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നു അങ്ങനെ സാര

സീം ഇൻ ഡിഫറെൻറ്റ് ടു ദെയ്റ്റ് ഓഫ് എ മദർ ആൻഡ് ഹർ ചൈൽഡ് ഷീസ് ക്രീംഡ് അലൌഡ് ബട്ട് ഹി നെവർ ലുക്ക് ബാക്ക് ഷീ ലൂസ്ഡ് ദ റൂഡ് ആൻഡ് വാണ്ടഡ് ഔവർ ദി ഡെസേർട്ട് നോട്ട് നോയിങ് വാഷ് യു വേഴ്സ് സാറേ പ്രഗ്നന്റ് ആവുകയും അവൾക്കൊരു മകൻ ജനിക്കുകയും ചെയ്തോടു കൂടി അബ്രഹാം ഹാഗറിനെയും അവളുടെ മകനെയും ഡെസേർട്ടിൽ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു ഒരു ദിവസം കുറച്ച് ആഹാരവും ഒരു കുപ്പി വെള്ളവുമായിട്ട് അവർ മൂന്ന് പേരും അതായത് അബ്രഹാം ഹാഗർ ഇസ്മേക്ക് ഇവർ മൂന്ന് പേരും കൂടെ ഡെസേർട്ടിലേക്ക് പോകുന്നു ഡെസേർട്ടിലെത്തിയതോടുകൂടി അബ്രഹാം അവരെ അവിടെ ഉപേക്ഷിച്ച് തിരികെ നടന്നു പോകുന്നു ഒരമ്മയോടും കുഞ്ഞിനോടും വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഇവിടെ സാരയും അബ്രഹവും ബിഹേവ് ചെയ്തത് ആകെ പേടിപ്പെടുത്തുന്ന വിജനമായ ഡെസേർട്ടിൽ ഉപേക്ഷിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്ന എബ്രഹാമിനെ ഹാഗർ ഒരുപാട് ഉച്ചത്തിൽ പുറകെ വിളിച്ചു പക്ഷെ അയാൾ തിരിഞ്ഞു നോക്കാതെ തന്നെ നടന്നു താൻ എവിടെയാണെന്ന് പോലും അറിയാതെ ആ ഡെസേർട്ടിൽ ഹാഗർ ഇസ്മയിലുമായി അലഞ്ഞ് തിരിഞ്ഞ് നടന്നു സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ ആസൈറ്റി ഓഫ് ഹാഗർ ഇൻ ദ ഫേസ് ഓഫ് എൻ ഇമിനൻ്റ് ഡെത്ത് ദ വാട്ടർ ഇൻ ദ ബോട്ടിൽ വാസ് യൂസ്ഡ് അപ്

ആ തുകൽകുപ്പി പിഴിഞ്ഞ് അവസാന തുള്ളി വെള്ളം അവന്റെ ഉണങ്ങി വരണ്ട ചുണ്ടിൽ പുരട്ടി നേരിയ നനവു പടർത്തി ഷീ ഷി ഫ്യോർ ഹർസാൻ വുഡ് ഡെറബിൾ ടേസ്റ്റ് ആൻഡ് ഷീ ലേഡ് ഹിം ഡൌൺ ആൻഡ് റെ ലിറ്റിൽ ബുഷ് ഷി ഗോഡ് അപ്പ് ആൻഡ് ബിഗാൻ ടു വാണ്ടർ അബൌട്ട് സ്ട്രഗ്ലിംഗ് അഗെയിൻസ്റ്റ് ക്രീപ്പിംഗ് ഹോപ്ലെസ്നെസ് ദ ടോർമെൻറ്റഡ് ഹെർ ഷി ക്രൌൾഡ് അപ് ആൻഡ് ഡൌൺ ദ ഡോൺസ് വിച്ച് എ സ്ട്രോങ് ബിലീവ് ഇൻ ഗോഡ് ഒരു രാത്രിയും കൂടി ഹാഗർ ആ ഡെസേർട്ടിൽ കഴിച്ചുകൂട്ടി പകൽ ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നുവെങ്കിൽ രാത്രി കൊടൻ തണുപ്പായിരുന്നു വീണ്ടും പകൽ സൂര്യൻ തീ തീതുപ്പിത്തുടങ്ങി ദാഹിച്ചു വലഞ്ഞ് തൊണ്ട പൊട്ടി തൻ്റെ മകൻ മരിച്ചു പോകുമെന്ന് ഹാഗർ കരുതി അവനവിടെ കണ്ട ഒരു ചെറിയ കുറ്റിച്ചെടിയുടെ അടുത്തേക്ക് കിടത്തി ഈ വൈൽഡ് ഡെസേർട്ടിൽ എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ ഒരു അംശമെങ്കിലും എന്ന് തേടി അവൾ അവിടെയും എവിടെയുമൊക്കെ അലഞ്ഞു നടന്നു ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി അവൾ അത്രയധികം ആശിച്ചു അവസാനം പ്രതീക്ഷകളൊക്കെ നശിച്ച് വരാനിരിക്കുന്ന മരണത്തെ അവൾ മുന്നിൽ കണ്ടു തങ്ങളിൽ ആരായിരിക്കും ആദ്യം മരണപ്പെടുന്നത് എന്നപ്പോൾ അവൾ ഓർത്തു Devathil, aval appozhum And finally, the mysterious bird and water spring. Her breast went dry so far, and her child's pathetic state tormented her like anything. Her son began to scream and howl. That scary wilderness never seemed peaceful as Hagar, and thirst started haunting down her. As in a dream, she heard a voice calling like Hagar. It was the voice of a mysterious bird, comes from nowhere. മറ്റെന്തിനേക്കാളും ഹാഗറിനെ ഏറെ വിഷമിപ്പിച്ചത് തൻ്റെ മകൻ്റെ ആ പത്തു കണ്ടീഷനായിരുന്നു ദാഹം സഹിക്കുകയ്യാതെ ഇസ്മയൽ അലറുകരയൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു ദാഹിച്ചു വലഞ്ഞ് അവസാനം മരണത്തിന് മുന്നിൽ കീഴ്പ്പെടാൻ തയ്യാറായി രണ്ടുപേരും അപ്പോഴാണ് സ്വപ്നം കാണുന്നതുപോലെ ആരോ ഹാഗർ എന്ന് വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് അതൊരു മിസ്റ്റീരിയസ് ബേർഡായിരുന്നു എവിടെ നിന്ന് വന്നു എന്നറിയില്ല തീർച്ചയായും അവൾ ഉറച്ചു വിശ്വസിച്ച ദൈവത്തിൻ്റെ ഇടപെടലാണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം presence of god she saw the bird was wiping its wings on the ground and it created a water spring on the wild desert the very first drop of water was a life giver of her son and herself hagar humbled herself before the kindness of god almighty because she believed that it was god almighty who had came to them in the form of a mysterious bird to save them she knew the value of water and desired to be the protector ആൻഡ് കീപ്പർ ഓഫ് ദ വാട്ടർ സ്പ്രിംഗ് വിച്ച് വോസ് ലൈറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ട് എ ലൈക്ക് ഹാഗർ കാണുന്നത് ചിറകുകൾ മണ്ണിലുരച്ച് മണ്ണ് നീക്കി കുഴിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബേർഡിനെയാണ് അവസാനാ പക്ഷി കുഴിച്ചു കുഴിച്ച് ആ ഡെസേർട്ടിൽ വെള്ളം കാണിച്ചു കൊടുത്തു താൻ കണ്ട ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് വാട്ടർ ശരിക്കും തനിക്കും തൻ്റെ മകനും ജീവൻ നൽകിയ അമൃതമായിരുന്നു ട്രൂലി എ ലൈഫ് ഗീവ് ദൈവത്തോട് നന്ദി പറയാൻ അവൾ മറന്നില്ല മരണമുഖത്ത് നിന്ന് തന്നെയും തന്റെ മകനെയും ഒരു മിസ്റ്റീരിയസ് ബേർഡിന്റെ രൂപത്തിൽ വന്ന് രക്ഷിക്കുകയായിരുന്നു ഇവിടെ ചെയ്തത് our water into our water spring gradually and now moving to the end, nomads and the water covenant since there was no water, the residents in the desert led a nomadic life. hearing about the water source, nomads and the desert tribes asked her permission to drink water from it. Hagar agrees and put forth a covenant that

അതായത് ഒരു തുള്ളി വെള്ളം പോലും അനാവശ്യമായി ആക്കാൻ പാടില്ല എന്നായിരുന്നു ആ ഉടമ്പടി കാരണം ഏറ്റവും നന്നായി ഓരോ തുള്ളി വില വിലയറിഞ്ഞവളാണ് ഹാഗർ നോമാൺസ് ആ ഉടമ്പടി എഗ്രി ചെയ്യുകയും ചെയ്തു എ സിവിലൈസേഷൻ ഇൻ ദ ഡെസേർട്ട് ദ നോമാൺസ് ബിഗാൻ ടു സെറ്റിൽ ഡൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ലേക്ക് ദെ ബ്രിങ് ഫുഡ് ഫോർ ഹാഗർ ആൻഡ് ഹർ സൺ ഇൻസ്റ്റഡ് ഷീ പ്രൊവൈഡ്സ് ദം വിത്ത് വാട്ടർ ഫോർ കൾട്ടിവേഷൻ ദ വർക്ക് ടു കൾട്ടിവേറ്റ് ആൻഡ് ഹാർവസ്റ്റ് വെജിറ്റബിൾസ് ഹാ വസ് പേവ് വേ ഫോർ ഫെസ്റ്റിവൽസ് ആൻഡ് ഇൻ ഡ്യൂ കോഴ്സ് എ കമ്മ്യൂണിറ്റി ആൻഡ് എ സിവിലൈസേഷൻ ഗെയിം ഇൻ ടു ബീങ് ഒരു സംസ്കാരം തന്നെ മരുഭൂമിയിൽ ഉടലെടുത്ത കഥയാണ് ഇവിടെ പറയുന്നത് ഡെസേർട്ടിലെ നോമാർസ് ലേക്കിൻ്റെ തീരത്ത് സെറ്റിലായി അവർ ഹാഗറിനും മകനും ആഹാരം കൊണ്ടു കൊടുത്തു പകരം അവർക്ക് വെജിറ്റബിൾസ് കൾട്ടിവേറ്റ് ചെയ്യാൻ ആവശ്യമായ വാട്ടർ ഹാഗറും കൊടുത്തു വിളവെടുപ്പ് ഉത്സവങ്ങളായി മാറി തുടങ്ങി ഗ്രാജ്വലി അവിടെ ഒരു കമ്മ്യൂണിറ്റിയും ഒരു സിവിലൈസേഷനും ഉടലെടുക്കുകയായിരുന്നു In our conclusion, Hagar, a story of a woman and water. Water serves as a central metaphor in Sarah Joseph's novel, Gift in Green. Water is a symbol of fertility, sustainability, and vitality. Through the biblical reference of the story of Hagar, water is presented as a source of life. Sarah Joseph highlights the concept that nature never betrays. The narrator concludes the story by saying that the land has never extended empty hands. ടു ദു സു കെ ടു ഹോർ ഈ സ്റ്റോറിയിലെ സെൻട്രൽ മെറ്റഫർ എന്ന് പറയുന്നത് വാട്ടറാണ് ആണ് ഫലഭൂഷ്ടതയുടെയും സുസ്ഥിരതയുടെയും ചൈതന്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഗിഫ്റ്റ് ഇൻ ഗ്രീനിൽ സാറാ ജോസഫ് വാട്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ബിബ്ലിക്കൽ സ്റ്റോറിയിലൂടെ വെള്ളത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ജീവൻ്റെ ആധാരമാണ് വാട്ടർ എന്ന് നമുക്ക് പറഞ്ഞു തരികയാണ് സാറാ ജോസഫ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ പറഞ്ഞു തരുന്ന മറ്റൊരു കാര്യമാണ് മനുഷ്യന്മാരെ പോലെ പ്രകൃതി ചതിക്കില്ല എന്നത് നേച്ചറിൽ അഭയം പ്രാപിക്കുന്നവർക്ക് നേരെ ഒരിക്കലും നേച്ചർ എം ടി ഹാൻഡ്സ് നീട്ടില്ല എന്ന പോയിന്റ് കൂടി പറഞ്ഞുകൊണ്ടാണ് നാറേറ്റീവ് സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നത് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹാർഡിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്